നമസ്കാരം, ട്രാവൽ ലുത്ത് ബോസിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സുഹൃത്ത് അജിത്ത്. അജിത്തിൻ്റെ വീട്ടിൽ ടെറസിലുള്ള പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ഞാൻ വീണ്ടും രണ്ടാമതൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അജിത്ത് പാലോട് ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ ടെക്നിക്കൽ ഏജൻ്റാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബോസ് സാറിനെ എൻ്റെ കൃഷിയിടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറിൻ്റെ ട്രാവൽ വിത്ത് ബോസ് എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടി ചിത്രീകരിക്കുന്നതിന് വേണ്ടി എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഭാഗമാണ്. നേരത്തെ സാറിത് ചിത്രീകരിച്ചിരുന്നു. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി കുറേ ചെടികളും പച്ചക്കറികളും കൂടുതലായിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി സാറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ഒരു മാവിനമായ കോട്ടുകോണമാണ്. ഇത് നേരത്തെ പൂ ഒരു പൂ കുറച്ച് പൂക്കളെ ഉള്ളായിരുന്നു. ഇപ്പോൾ ശരിക്ക് പൂ വന്നിട്ടുണ്ട്. അത് ഉണ്ണിമാങ്ങ പിടിച്ചു തുടങ്ങി. അപ്പോൾ ഇത് ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത്. ഇതെല്ലാവരും ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കും കായ്ക്കും എന്നുള്ളതിന് തെളിവാണ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ ഇത് കണ്ടിരുന്നാൽ ഇവിടെ ഞാൻ നട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം എന്ന് താല്പര്യപ്പെടുന്നു. ഈ മാവിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ സ്റ്റാൻഡുകളിൽ വെച്ചിട്ടുള്ളത് വള്ളിപ്പയറാണ്. വള്ളിപ്പയർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് സൈഡിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. ഈ വള്ളിപ്പയർ നമ്മൾ വീട്ടാവശ്യത്തിനുള്ള പയർ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ തന്നെ പച്ചക്കറി നടാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഗ്രോ ബാഗുകളിൽ ഇഞ്ചി നട്ടിരിക്കുകയാണ്. ഇഞ്ചി നട്ടിട്ട കൂട്ടത്തിൽ തന്നെ തക്കാളിയും ചീരയും നട്ടിട്ടുണ്ട്. ഈ തക്കാളിയും ചീരയും, ചീര വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം തക്കാളിയുടെ വിളവെടുക്കും. അതിനുശേഷം ഇഞ്ചി പൊടി മുളച്ചു വരും. ഇഞ്ചി മുളയ്ക്കുന്നതിന് ഒന്നൊന്നര മാസത്തോളം വേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ചീരയും തക്കാളിയുടെയും വിളവെടുക്കാൻ പറ്റും. ഇത് ഒടിച്ചുത്തി നാരങ്ങമാണ്. ഈ ഒടിച്ചുത്തി നാരങ്ങ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തപ്പോൾ ശരിക്കും നാരങ്ങ ഇതിലുണ്ടായിരുന്നു. ഞാനത് കംപ്ലീറ്റ് പ്രൂൺ ചെയ്തു. പ്രൂൺ ചെയ്തതിന് ശേഷം ഇത് റൗണ്ടിനെ വളർത്തുന്നതിന് വേണ്ടിയാണ് പ്രൂൺ ചെയ്തത്. പ്രൂൺ ചെയ്തതിന് ശേഷം ഇല വന്ന് ഇനിയിപ്പോൾ കായ്ക്കാൻ ഒരു മാസം കൂടെ കഴിഞ്ഞാലേ ഇത് കാവലം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് തായ്ലൻഡിൻ്റെ ചാമ്പയാണ്. തായ്ലൻഡിലെ ഒരു വെറൈറ്റിയായ കശുമാങ്ങയുടെ വലിപ്പത്തിലുള്ള ചാമ്പയ്ക്കാണ് ഇതിലുണ്ടാകുന്നത്. നല്ല മധുരമുള്ള ചാമ്പയാണ്. ഇതിപ്പോൾ ശരിക്ക് പൂക്കുന്നുണ്ട്. നേരത്തെ ഇതിൽ നിന്നും കായകൾ കിട്ടിയിട്ടുണ്ട്, ചാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു ബ്രൗൺ കളറിലുള്ള ചാമ്പയാണ്, പച്ച കലർന്ന ബ്രൗണാണ്. നല്ല ടേസ്റ്റോടുകൂടിയ ചാമ്പയാണ്. ഇത് ഡ്രമ്മിൽ നല്ലപോലെ വളരും, ശരിക്ക് പൂക്കുന്നുണ്ട്. ആ പൂവാണ് നിങ്ങളിപ്പം കാണുന്നത്. ഇത് പീനട്ട് ബട്ടറാണ്. ഈ പീനട്ട് ബട്ടർ കായ്ച്ചു, അത് കായ്ഫലം പൂർണ്ണമായും പഴുത്ത് തുടങ്ങി ഇത് കപ്പലണ്ടി കഴിക്കും പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്. ഇത് പഴം ആവുന്നതിന് മുമ്പ് കഴിച്ചാലും നന്നായിരിക്കും. ഇതിപ്പം പഴുത്ത്, ഇതിന് പഴുത്ത് ഉണങ്ങി വന്ന് ഇത് പൊളിച്ച് കഴിച്ചാൽ കപ്പലണ്ടിയുടെ ടേസ്റ്റായിരിക്കും. ുന്നതാണ് മിൽക്ക് ഫ്രൂട്ട്. ഈ മിൽക്ക് ഫ്രൂട്ടിനൊപ്പം തന്നെ ചീര നട്ടിട്ടുണ്ട്. ഈ ചീര നല്ല ചാണകപ്പൊടി കൊടുത്ത് നല്ല രീതിയിൽ, ഇതിൻ്റെ വളം എന്ന് പറയുന്നത് ജൈവവളമാണ്. കൂടുതലായി ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. വേപ്പം പിണ്ണാക്ക്, കപ്പലിൻ്റെ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചാണകം ഉണക്ക ചാണകം പൊടിച്ചിട്ടത് ഒക്കെയാണ്. അത് ചീര നല്ല ടേസ്റ്റോടുകൂടിയുള്ള ചീരയാണ് ഈ നിൽക്കുന്നത്. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. ഈ മിൽക്ക് ഫ്രൂട്ട് രണ്ടര വർഷമായതിന് ശേഷമേ ഇത് ഫ്രൂട്ട്സ് ഉണ്ടാകത്തുള്ളൂ. ഇത് സപ്പോർട്ടയാണ്. ഈ സപ്പോർട്ട ഇവിടെ ഇപ്പോൾ മൂന്ന് വെറൈറ്റി സപ്പോർട്ട നട്ടിട്ടുണ്ട്. ഈ സപ്പോർട്ട കാവലം ഉണ്ടായി തുടങ്ങി. ഇതിൽ പൂവും കായതായി വരുന്നത് കായാണ്. ഇതുപോലുള്ള കാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ വേറെ രണ്ട് പ്ലാന്റ് ഇവിടെ നിലവിലുണ്ട്. ഇത് ഇതിനിടയിൽ ഇതിൻ്റെ അടുത്തായിട്ട് വച്ചിട്ടുള്ള പിന്നെ എരിയുള്ള പിന്നെ ഉണ്ട ടൈപ്പ് മുളകുകളാണ്. ഈ മുളകുകൾ കാച്ചു വരികയാണ്. ഇടവിളയായി നമുക്ക് പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സിനിടയ്ക്ക് ഇടവിളയായി കൂടുതലും മുളക് പോലുള്ള ഐറ്റങ്ങൾ വലിയ വെയിലില്ലെങ്കിലും കായ്ക്കും. അതുകൊണ്ട് മുളക് ഞാൻ നട്ടിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ നേരത്തെ കണ്ടതുപോലുള്ള ഒരു സപ്പോർട്ടയാണ്. ഇത് അല്പം വ്യത്യസ്തമായ ടേസ്റ്റിലുള്ളതെന്നാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ സപ്പോർട്ടയും പൂത്ത് അതും കാ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കാ നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇതിൽ തന്നെ രണ്ട് അടുത്തൊരു വെറൈറ്റി ചെറുതായിട്ട് നട്ടിട്ടുള്ള ഇത് ബനാന സപ്പോർട്ടയാണ്. ഇതും ഇതും ഇപ്പം നട്ടതേ ഉള്ളൂ. ഇത് ഇവിടെ നട്ടിരിക്കുന്ന പ്ലാന്റ് എല്ലാം ഒരു മാസം മുതൽ ഒരു വർഷം വരെ ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇതിൽ സപ്പോർട്ട ഇതും കായ്ച്ച് വരുന്നുണ്ട്. ഡ്രമ്മിൽ സപ്പോർട്ട നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ്. ഇത് സീറ്റ് അമ്പഴമാണ്. ഈ അമ്പഴം ശരിക്ക് കായ്ക്കുന്നുണ്ട്. അച്ചാറിടാൻ ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് ഈ അമ്പഴം. അമ്പഴം പല
വെറൈറ്റിയിലുണ്ടെങ്കിലും ഇത് സീറ്റമ്പഴമാണ്. ഇത് ശരിക്ക് കായ്ക്കുന്ന ഡ്രമ്മിൽ വെച്ചാലും കായ്ക്കും. അത് നിങ്ങൾ ഈ കാണുന്നതാണ്. ആ ഈ ഫ്രൂട്ട്സ് ഐറ്റത്തിൻ്റെ ഇടയിൽ തന്നെ കുറ്റിപ്പയർ എങ്ങനെ വളർത്താം എന്നുള്ള ഒരു ഇതാണ് ഈ കാണിക്കുന്നത്. ഇത് കുറ്റിപ്പയറാണ്. കുറ്റിപ്പയർ നല്ല ടേസ്റ്റാണ്. തോരൻ വയ്ക്കാനും മെഴുക്ക് വരട്ടാനും ഒക്കെ നല്ല ഇതാണ്. അത് ഞാൻ ഇവിടെ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കുറ്റിപ്പയർ ഇതിൽ നിന്ന് കൃത്യമായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇടയിലുണ്ടെങ്കിലും കുറ്റിപ്പയർ ഇതിലൂടെ വളർത്തിയെടുക്കുകയാണ്. ശരിക്ക് കായ്ക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം ഈ കാണുന്നത് കുറ്റിപ്പയറാണ്. ഈ കാച്ചിരിക്കുന്നത് എല്ലാം കുറ്റിപ്പയറാണ്. ഇത് കുടംപുളിയാണ്. ഈ കുടംപുളി ചെറുതിലേ കായ്ക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇത് പിന്നെ 7 മാസത്തോളമായ ഒരു കുടംപുളി വാങ്ങി ഗ്രാഫ്റ്റ് ചെയ്ത് വാങ്ങി വെച്ചതാണ്. ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്. അത് പൂത്ത് വരികയാണ്. അപ്പോൾ ഇത് ഒരു 2 മാസം കഴിയുമ്പോൾ കായായി മാറും. അത് കുടംപുളി തിരുവനന്തപുരത്ത് പിണർ എന്നാണ് പറയുന്നത്. പിണംപുളി, അത് പിണർപുളി, ഇത് കുടംപുളിയാണ്. ഈ കുടംപുളി കായ്ച്ചു വരുന്നതാണ്. ഇത് അബിയു ആണ്. ഇതൊരു വിദേശ പഴച്ചെടിയാണ്. അബിയു ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇത് നല്ല രീതിയിൽ ആൾക്കാർ പ്ലാന്റ് ചെയ്ത് തുടങ്ങി. അബിയു ഒരു അബിയു അത് ഹോം ഗ്രൗണ്ടാണ്. ഇത് ഈ ടൈപ്പാണ്. അതിൻ്റെ പടമാണ് ഈ കാണുന്നത്. അബിയു ഒരു 2 വർഷമാകുമ്പോൾ ഈ പ്ലാന്റ് കായ്ക്കും എന്നാണ് നഴ്സറി എന്ന് പറഞ്ഞത്. അപ്പോൾ അബിയു ഞാനിപ്പോൾ ടെറസിൽ ഒരു പ്ലാന്റ് നട്ടിട്ടുണ്ട്. താഴെ മുറ്റത്തും അത് വലിയ പ്ലാന്റായി. അത് കായ്ച്ചില്ല. അത് 6 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഇതിപ്പോൾ 1 മാസം കഴിഞ്ഞതാണ്. ഇതാണ് ആ വ്യൂ. ഇത് കാബേജും കോളിഫ്ലവറും ഞാൻ ഈ ഫ്രൂട്ട്സ് പ്ലാനിനിടയിൽ നട്ടിട്ടുള്ളതാണ്. കൂൾ സീസൺ പച്ചക്കറി ആയതുകൊണ്ട് ഈ സീസണിൽ ജനുവരിയിൽ കാബേജും കോളിഫ്ലവറും അതിൻ്റെ ഇതിലായി വരികയാണ്, പരുമായി വരികയാണ്. അപ്പോൾ അത് ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് പോലുള്ള വലിപ്പമുള്ള കാബേജാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കോളിഫ്ലവർ, കോളിഫ്ലവർ നല്ല രീതിയിൽ പൂ വരുന്നുണ്ട്. ഇതും 2, 3, 4 ഐറ്റം പൂത്ത് പൂക്കാനുള്ളതും ഉണ്ട്. ഇതാണ് കോളിഫ്ലവറിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത്. ഇതേപോലെ കാബേജും നല്ല രീതിയിൽ നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാം എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വൈറ്റ്ഞാവൽ നട്ടിരിക്കുന്ന കാണിച്ച അന്ന് ഇതുപോലുള്ള ഇത് പൂക്കളില്ലായിരുന്നു. ഇപ്പം വൈറ്റ്ഞാവൽ പൂത്തു തുടങ്ങി. ഇനിയിപ്പോൾ ഉടനെ കായുണ്ടാകുന്നതാണ്. ഇതാണ് വൈറ്റ്ഞാവൽ നല്ല രീതിയിൽ ഡ്രമ്മിൽ പൂക്കും കായ്ക്കും. ഇതാണ് നമ്മൾ ഈ കാണുന്നത്. വൈറ്റ്ഞാവലിൻ്റെ പൂക്കളാണ് ഈ കാണുന്നത്. ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഗ്രീൻ ചാമ്പയാണ്. അത് കായ്ച്ചിട്ടില്ല. അത് 1 വർഷം ആയാലേ കായ്ക്കും. ഇപ്പോൾ 6-7 മാസം ആയതേ ഉള്ളൂ. നല്ല രീതിയിൽ കായ്ക്കും എന്ന് നഴ്സറി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഗ്രീൻ ചാമ്പ. മറ്റുള്ള ചാമ്പയിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ ഫ്രൂട്ട്സ് പച്ച കളറായിരിക്കും. അതുകൊണ്ട് അത് നട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചീര ബ്ലാത്താങ്കര ചീര എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരെണ്ണം ചീരയാണ് ആ കാണുന്നത്. ബ്ലാത്താങ്കര ചീരയാണ്. നല്ല റെഡ് കളറാണ് ആ ചീര. ഉണ്ടാകുന്ന നമ്മൾക്ക് കറി വയ്ക്കുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. റെഡ് കളറാണ്. ബ്ലാത്താങ്കര ചീരയാണ് ആ കാണുന്നത്. തക്കാളി, പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ ചീര നട്ടിട്ടുണ്ട്. നമുക്ക് ഇടവിളയായി തക്കാളിയുടെ ഇടയ്ക്ക് ചീര നടാം. ഈ കാണുന്ന മാവ് കാലാപ്പാടി എന്നുള്ള വർഗത്തിൽപ്പെട്ട ഒരു മാവാണ്. ഇത് നല്ല രീതിയിൽ കായ്ക്കും. ഇതൊരു ചെറിയ തൈയാണ് ഈ കാണുന്നത്. അതുപോലെ വള്ളിപ്പയർ, എല്ലായിടത്തും വള്ളിപ്പയർ ഇതേപോലെ അവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നട്ടിട്ട് ഇങ്ങനെ പടർത്തിയിരിക്കുകയാണ്. മാവിൻ തൈ ഹിമാപസന്തോ എന്ന് പറയുന്ന മാവാണ്. ഫ്രൂട്ട്സാണ്. ആ മാവ് മാങ്ങ നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയാണ് ഹിമാപസന്ത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ തക്കാളിയുടെ വിത്ത് പാവിയിരുന്നത്. ഇവിടെ നിന്നാണ് തക്കാളി വിത്ത് പാവി തൈ ഉൽപ്പാദിപ്പിച്ച് എല്ലാ സ്ഥല കവർ ഗ്രോ ബാഗിൽ നട്ടത്. ഈ കാണുന്നതാണ് അർക്ക കിരൺ എന്ന പേര. ഇത് കർണാടകയിൽ പ്രശസ്തമായ ഒരു പേരയാണ്. ഇത് പ്രൂൺ ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ വളർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വളരുന്നത്. ഇതിൽ ഓരോ കൊമ്പിലും ഇങ്ങനെ പൂക്കളും കായലും ഇഷ്ടംപോലെ ശരിക്കും ധാരാളം കായ്ച്ച് വരുന്നുണ്ട്. ഇത് നേരത്തെ കായ്ച്ച വലിയ ശരിക്കും പഴുക്കാറായ പേരയ്ക്കാണ് നിൽക്കുന്നത്. ഇത് ഇപ്പോൾ കായ്ച്ച വരുന്നതല്ല, എല്ലാ ഭാഗങ്ങളിലും അതിന് ഉണ്ടായി തുടങ്ങി. ഇത് ഡ്രമ്മിൽ നട്ടു വളർത്താൻ പറ്റിയ ഒരു പേരയാണ് ഈ അർക്കാക്കിരൻ. അർക്കാക്കിരൻ ഒരു വീട്ടിൽ എല്ലാ വീടുകളിലും ഇത് വാങ്ങി നടണമെന്ന് താല്പര്യപ്പെടുന്നു.
ഇത് കാലാപ്പാടി മാവാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തപ്പോഴിത് കട്ട് ചെയ്ത് നിർത്തിയിരുന്നതാണ്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് മുളച്ച് കട്ട് ചെയ്ത് പല ശാഖകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു അടുത്ത പ്രാവശ്യം ഇത് എന്തായാലും കായ്ക്കും. ഇപ്പം ജനുവരി ആയതുകൊണ്ട് എല്ലാം നല്ല നീറ്റായിട്ട് റൗണ്ടായിട്ട് കാലാപ്പാടി മാവ് വരികയാണ്. ഇപ്രാവശ്യം പൂത്തിട്ടില്ല, അടുത്തേണ് പൂക്കും. ഇതാണ് കാലാപ്പാടി. ഇത് തായ്ലൻഡ് കുള്ളൻ എന്ന് പറയുന്ന മാവിനമാണ്. ഇത് ഓൾ സീസണാണ്. വെയിൽ ഉള്ള സമയങ്ങളിലെല്ലാം ഈ മാവ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇതാ ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ മാസം കായ പറിച്ചതേ ഉള്ളൂ, വീണ്ടും പൂത്ത് അതാ കായുണ്ടായി വരികയാണ്. അത് ഇത് മൂന്ന് ഡ്രമ്മിലായിട്ട് മൂന്ന് പ്ലാന്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന്, ഇത് രണ്ടാമത്തെ പ്ലാന്റാണ്, അതും പൂത്തിട്ടുണ്ട്. ഇത് മൂന്നാമത് വച്ചിരിക്കുകയാണ്, അതും പൂത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും മാങ്ങ കിട്ടുന്നതിന് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ പ്ലാന്റുകൾ ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്തപ്പോഴും ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പഴുത്ത് നിൽക്കുകയാണ്. ആ സ്റ്റാർ ഫ്രൂട്ട്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഇത് മധുരമുള്ളതാണ്, മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട്സ് ആണ്. പുളിപ്പുള്ളതല്ല, നല്ല ടേസ്റ്റാണ് കഴിക്കുന്നതിന്. ഇത് ഡ്രമ്മിൽ നല്ലപോലെ കായ്ക്കും. ഇത് തായ്വാൻ്റെ പിങ്ക് പേരയാണ്. തായ്വാൻ പിങ്ക് എന്നറിയപ്പെടുന്ന പേരയാണ്. ഇത് വളരെ ചെറുതിലെ തന്നെ കായ്ക്കും. ഇതിപ്പോൾ നട്ടിട്ട് ഒരു ഒന്നര മാസമേ ആയുള്ളൂ, അത് തന്നെ പൂ മൊട്ട് വരുന്നതാണ്. പൂ മൊട്ട് ഇതാ വന്നു തുടങ്ങി, ഒന്നര മാസം തികഞ്ഞില്ല. അത്രയും പെട്ടെന്ന് കായ്ക്കുന്ന ഒരു പേരയാണ് തായ്വാൻ പിങ്ക്. തായ്വാനിൽ നിന്ന് വന്ന് ഇവിടെ കൾട്ടിവേഷൻ ചെയ്യുന്ന പേരയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ചീര, പയർ, മുളക് ഇതെല്ലാം ഇതിൻ്റെ കൂടെ നട്ടിട്ടുണ്ട്. ഇത് വലുതാകുമ്പം ഇപ്പം നടാൻ പറ്റത്തില്ല, ഇപ്പം നട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടവിളയായി ഇതെല്ലാം നമുക്ക് അത്യാവശ്യത്തിനുള്ള ഭക്ഷണ പച്ചക്കറി നമുക്ക് കിട്ടുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് കായ്ക്കുന്ന നെല്ലിയാണ്. ഇപ്രാവശ്യം പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ആയി മാറിയില്ല. മഴയുടെ പ്രശ്നമായതുകൊണ്ടായിരിക്കും. അടുത്തതന്നെ ഇത് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ട് പ്ലാന്റ് രണ്ട് ഡ്രമ്മിലായിട്ട് നട്ടിട്ടുണ്ട്. ഇത് ഒരു വലിയ നെല്ലിക്ക ഇതിലുണ്ടാകുമെന്നാണ് നഴ്സറിക്കാർ പറയുന്നത്. ഇത് അത് കറിവേപ്പിലയാണ്. ഈ കറിവേപ്പില നീരൂറ്റി കുടിക്കുന്ന ജീവികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ചാരം വിതറിയിട്ടുണ്ട്. അപ്പം രണ്ട് ടൈപ്പ് കറിവേപ്പിലയാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്ന് നാടൻ ടൈപ്പും ഒന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ടൈപ്പുമാണ്. രണ്ട് ഐറ്റമാണ്, രണ്ടും ട്രമ്പിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാരം വിതറിയതുകൊണ്ട് ഇല വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കിട്ടാം. വിഷം, ജൈവ കീടനാശിനി ആയാലും വിഷമായാലും കറിവേപ്പിലയിൽ നേരിട്ട് സ്പ്രേ ചെയ്യുന്നത് വലിയ ദോഷമുണ്ടാകും. അതുകൊണ്ട് ജൈവ കീടനാശിനി പോലും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചാരം വിതറിക്കഴിഞ്ഞാൽ ഇതുപോലെ കറിവേപ്പില നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇത് സിന്ദൂര രേഖ എന്ന് പറയുന്ന മാവിൻ തൈയാണ്. ഇത് ബുഷായിട്ട് വളർത്തുന്നതിന് വേണ്ടി പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ ഇതിൽ ധാരാളം ശാഖകളുണ്ടാകും. ശാഖകളിൽ തന്നെ ശരിക്ക് പൂക്കളുണ്ടാകും, ശരിക്ക് കായകൾ ഉണ്ടാവുകയും ചെയ്യും. അത് പ്രൂൺ ചെയ്തതിൻ്റെ അനുഭവം എനിക്ക് ഇവിടെ തന്നെ പല പേരയിൽ നിന്ന് തന്നെ ഉദാഹരണത്തിന് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് സിന്ദൂര രേഖ എന്നുള്ള മാവ്. ഇത് ബുഷ് ഓറഞ്ച് എന്നുള്ള ബുഷ് ഓറഞ്ചാണ്. ഇത് ധാരാളം കായകളുണ്ടാകുന്ന ഒരു സസ്യമാണ്. ഇത് നമുക്ക് നാരങ്ങ പിഴിയുന്നത് പോലെ പിഴിഞ്ഞ് വെള്ളം കുടിക്കാവുന്നതാണ്. നല്ല ഇഷ്ടംപോലെ കായ്ക്കും, ധാരാളം കായ്ക്കുന്ന ഒരു പ്ലാന്റാണ് ബുഷ് ഓറഞ്ച്. അതാണ് ഈ കാണുന്നതാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി അല്ലെങ്കിൽ ആപ്പിൾ നെല്ലി എന്നറിയപ്പെടുന്ന സസ്യം. ഇത് ഇതുപോലെ തന്നെ ധാരാളം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു സസ്യമാണ്. ഇത് നെല്ലിക്ക് അച്ചാറിടാനും അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കുന്നതിനും നല്ല ടേസ്റ്റുള്ള ഒരു സസ്യമാണ്. ഇതിൻ്റെ ഫ്രൂട്ട്സാണ് ഈ കാണുന്നത്. ഇത് ശരിക്ക് പൂക്കൾ അടുത്തായി വരുന്നുണ്ട്. നല്ല ഒരു വെറൈറ്റി സസ്യമാണ് ഈ കാണുന്നത്. ഇത് ഇലന്തപ്പഴം അല്ലെങ്കിൽ ബേറാപ്പിളം എന്ന് പറയുന്ന സസ്യമാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കായ്ക്കുന്നത്. ഇപ്പോൾ കായ തുടങ്ങിയതേ ഉള്ളൂ. നേരത്തെ ഇത് ഒരു വലിപ്പമുള്ള ഒരു നെല്ലിക്കായേക്കാളും വലിപ്പമുള്ള കായകളാണ് ഇതിൽ കിട്ടുന്നത്. ആപ്പിളിൻ്റെ വലിപ്പം കാണത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇത് പച്ച കളറിലുള്ളതാണ് ബേറാപ്പിളം. ഇത് ശരിക്ക് കായ്ക്കുന്നുണ്ട്. ഇത് രണ്ട് പ്ലാന്റ് ഉണ്ട്. ഇത് റെഡാണ്, ഇത് കായ്ച്ചു തുടങ്ങി. ഇത് റെഡാണെങ്കിൽ ആദ്യം ഗ്രീനായിട്ടിരിക്കും, പിന്നെ റെഡാണ്. ഇത് രണ്ടാമത്തെ പ്ലാന്റ് ചെറുത്, അത് ആറ് മാസമായത്, ഇത് നാല് മാസമായതാണ്. അപ്പോൾ ഇതിൻ്റെ കായും ഇതിലും കായ വന്നു തുടങ്ങി. അപ്പോൾ ഇത് പഴുത്ത് വരുമ്പോൾ റെഡ് കളറായിരിക്കും, അത് ഗ്രീനാണ്.
ഇത് പച്ചക്കറി നട്ടകൂട്ടത്തിൽ വെണ്ട പച്ച വെണ്ടയാണ്, സാമ്പ്രാട്ട് എന്ന് പറയുന്ന ടൈപ്പ് വെണ്ടയാണ് ഈ നട്ടിരിക്കുന്നത്. ഇത് പച്ച കളറാണ്, അതുപോലെ തന്നെ റെഡ് കളർ വെണ്ടയുണ്ട്. റെഡ് ആ കാണുന്ന റെഡാണ്, റെഡ് വെണ്ട ഒരു കുറേ ഐറ്റങ്ങൾ നട്ടിട്ടുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വെണ്ടയാണ്, വെണ്ട ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റി വെളിയിലോട്ട് വച്ചിരിക്കുകയാണ്. വെയിൽ നല്ലപോലെ വേണം എന്നുള്ളതുകൊണ്ടാണ് വെണ്ട വെളി ഭാഗങ്ങളിൽ വച്ചിട്ടുള്ളത്. ആ കാണുന്നത് ചെറുനാരകമാണ്. ചെറുനാരകം നേരത്തെ കാ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ അതിന് കാ വന്നിട്ടില്ല. അതിന് ഉടനെ തന്നെ അത് കായ്ക്കും. തൊട്ടടുത്ത് നിൽക്കുന്ന ബോഗൺവില്ല, ബോഗൺവില്ല നല്ല രീതിയിൽ വെയിലായതുകൊണ്ട് പൂത്ത് നിൽക്കുകയാണ്. പല ഐറ്റങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അടീനിയ ബോഗൺവില്ല, ഇതെല്ലാം ടെറസിൽ മനോഹരത്തിന് വേണ്ടി വച്ചിട്ടുള്ളതാണ്. ജലസേചനത്തിന് സാധാരണ ഞാനിവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഓട്ടോമാറ്റിക് ട്രിപ്പ് ഇറിഗേഷനാണ്. ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിങ്ങിൽ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു ചെറിയ മോട്ടർ വെച്ച് ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ ട്രിപ്പ് ഓണാക്കാത്ത ദിവസം ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിക്കുന്ന ദിവസങ്ങളുമുണ്ട്. നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഡയറക്റ്റായിട്ട് പമ്പ് വെള്ളം നേരിട്ട് ഒഴിക്കും, അല്ലെങ്കിൽ ട്രിപ്പ് ഇറിഗേഷനാണ്. സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ കൂടുതലും ട്രിപ്പ് ഇറിഗേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തുകൊണ്ട് ജലസേചനം ശരിയായി ക്ലിയറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം സാധാരണ ആൾക്കാർ ഇതേപോലെയുള്ള ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയും പഴവർഗ്ഗ ചെടികളും ഈ സംവിധാനത്തിലൂടെ നിലനിർത്താൻ കഴിയും എന്നൊരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. 10-15 വർഷമായി പച്ചക്കറി നട്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സിന് 1 വർഷമായതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റും. സർക്കാർ ജോലി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് എല്ലാവരും സന്നദ്ധമായി വന്നാൽ ഭിക്ഷരഹിത പച്ചക്കറിയും ഫ്രൂട്ട്സും നമുക്ക് കുറഞ്ഞ അളവിലെങ്കിലും കഴിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യുന്നതിന് മുൻഗണന കൊടുക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇത് അബിയുടെ ഒരു 4.5 മാസമായ പ്ലാന്റാണ്. ഇത് ടെറസിലെല്ലാം മുറ്റത്താണ് വെച്ചിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ട് വളരുകയാണ്. അബിയു വലിയ സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ഒരു പഴവർഗ്ഗ ചെടിയാണ്. ഇത് ഒരു വിദേശ പ്ലാന്റാണ്, വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവാണ്. അത് ഒരു ചക്ക അതിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ളതാണ്. അത് വലിപ്പം കണ്ടാൽ ചക്ക കായ്ക്കാമെന്ന് ഉള്ള ഇതായിട്ടില്ല, എന്നാലും അത് കായ്ച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ 1, 2, 3, 4 പ്ലാന്റ് ഈ മുറ്റത്ത് നട്ടിട്ടുണ്ട്. ബാക്കിലായിട്ട് 4 പ്ലാന്റ് നട്ടിട്ടുണ്ട്. അതേപോലെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറിയാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിന് ജൈവവളമായിട്ട് ഈ ഫ്രൂട്ട്സിനും പച്ചക്കറിക്കും ഉപയോഗിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവിൻ്റെ തൈയാണ്. ഇതിപ്പം 3 മാസം ആയ ഒരു പ്ലാന്റാണ് ഈ വെച്ചിട്ടുള്ളത്. ഇത് വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 1.5 വർഷമാകുമ്പം കായ്ക്കുന്ന പ്ലാവാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുളമ്പ് മാവാണ്. ശ്രീലങ്കയുടെ കുളമ്പാണ്. ഇത് പ്രൂൺ ചെയ്ത് നല്ല ബുഷായി വളർന്ന് റൗണ്ടായി വരികയാണ്. എന്തായാലും ഇത് പൂക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇതാണ് കുളമ്പ്, വളരെ മനോഹരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇത് റംബൂട്ടാൻ സ്കൂൾ ബോയ് എന്നുള്ള ഒരു പ്ലാന്റാണ്. സ്കൂൾ ബോയ് എന്നുള്ള ഒരു വെറൈറ്റി പ്ലാന്റാണ് റംബൂട്ടാൻ. ഇത് 1 വർഷമായ പ്ലാന്റാണ്. ഇപ്രാവശ്യം കായ്ക്കാനുള്ള ഇതോടുള്ളതോ എന്ന് തോന്നുന്നു. ആ രീതിയിലാണ് അത് നിൽക്കുന്നത്. സ്കൂൾ ബോയ്. അജിത്തിൻ്റെ വീട്ടിലെ ടെറസിലെ പച്ചക്കറി ഫ്രൂട്ട്സിൻ്റെ തോട്ടം നമ്മൾ കണ്ടു. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.